ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് പപ്പായ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ കയ്പൊന്നുമില്ലാത്ത നല്ല പച്ച പപ്പായ ആട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിത് വാട്ടർ മെലണിൻ്റെ തോട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമുക്കിത് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് തൊലിയും കുരു ഒക്കെ കളഞ്ഞ് നന്നായി കഴുകി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാ പീസും നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയുടെ വലിപ്പത്തിന് മുറിച്ചെടുക്കാം. തീരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണ്ട കേട്ടോ. നമ്മളിത് വേവിച്ച് ഡ്രൈ ആക്കുമ്പോൾ ഒന്നുകൂടി ചെറുതായി കിട്ടും. ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് അളന്ന് നോക്കിയപ്പോൾ ഒരു 3 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പപ്പായ വേവിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പപ്പായ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു ഏകദേശം 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ് കേട്ടോ. വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെന്ത ഉടഞ്ഞു പോകരുത്. പകുതി വേവായി കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. ഇപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പപ്പായ എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം പഞ്ചസാരയുടെ അളവ് മാറ്റം വരും കേട്ടോ. എനിക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടുമ്പോൾ തന്നെ കറക്റ്റ് മധുരം കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര പാനി കിടന്ന് പപ്പായ നന്നായി തിളച്ച് ഷുഗർ സിറപ്പൊക്കെ പപ്പായയിലേക്ക് നന്നായി പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. 20 മിനിറ്റ് അതി കിടന്ന് നന്നായി തിളയ്ക്കണം കേട്ടോ. ഇപ്പം പപ്പായയിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. ഇപ്പം നമ്മുടെ പപ്പായ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഓരോ ബൗളിലേക്ക് മാറ്റാം കളർ ആഡ് ചെയ്യാനായിട്ട്. പപ്പായ മാറ്റുമ്പോൾ സിറപ്പോടുകൂടി തന്നെ മാറ്റണം. അപ്പം ഞാനിവിടെ ഇത് 3 ബൗളിലേക്കാണ് മാറ്റണത്. ഇതിൽ 3 കളറാണ് ഞാൻ ആഡ് ചെയ്യണത്. ഞാനിപ്പോൾ 3 ബൗളിലേക്ക് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും കളർ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് നാച്ചുറൽ കളേഴ്സും ചേർക്കാം കേട്ടോ. മഞ്ഞപ്പൊടിയോ കലക്കിയോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ജ്യൂസ് എടുത്തും അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി കളർ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ ഇങ്ങനെ മൂടി വയ്ക്കണം. ഇപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കളറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഷുഗർ സിറപ്പൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ടിഷ്യൂവിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് അതിലെ വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടും. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ ഒരു ടിഷ്യൂവിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഞാൻ റൂമിൻ്റെ അകത്ത് തന്നെ വെയിൽ വരുന്ന സ്ഥലത്ത് വിൻഡോയുടെ സൈഡിലാണ് വെച്ച് ഉണക്കിയെടുക്കുന്നത്. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 3 കളറും കൂടെ ഒരുമിച്ച് ഒരു ബൗളിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിനേക്കാളും നല്ല ടേസ്റ്റാണിത്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
അപ്പം നമുക്ക് അടുത്ത അടിപൊളി റെസിപ്പി ആയി കാണാം കേട്ടോ. താങ്ക് യു.